നമസ്കാരം. കോടികളുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഒരു ബാങ്കാണ് CPIM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക്. 300-ലധികം കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇപ്പോൾ ഈ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഭരണസമിതി അംഗങ്ങൾ കുറ്റക്കാർ എന്ന് കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം സാധാരണ നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ കിട്ടുന്നില്ല എന്ന രീതിയിൽ വ്യാപകമായ പരാതി ഉയരുന്നു. 30 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണമില്ലാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഫിലോമിനയുടെ കഥ നമ്മൾ കേട്ടതാണ്. അങ്ങനെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്ന സമയമാണ്. പക്ഷേ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ഈ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സഖാക്കളുടെ ഈ ബാങ്ക് വഴി നടന്നു എന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ നോട്ടു നിരോധനത്തിന് ശേഷം ചില ഏതാനും കോടി രൂപയുടെ നോട്ടുകൾ തിരികെ വരില്ല, കാരണം കള്ളപ്പണമായി അത് തിരികെ വരില്ല എന്ന് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കുറച്ചു പണം കള്ളപ്പണമായി വേർതിരിക്കപ്പെട്ടുവെങ്കിലും കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു പണം അവിടെ ഹോൾഡായില്ല. ആ പണം മുഴുവൻ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർത്തിയിട്ടുള്ള പാർട്ടിയാണ് CPIM. പക്ഷേ CPIM നേരിട്ട് ഭരിക്കുന്ന CPIM സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ ഭരണത്തിൽ പങ്കാളികളായിട്ടുള്ള CPIM നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കായ കരുവന്നൂർ സഹകരണ ബാങ്കിലൂടെ ഈ 2016 നവംബറിൽ നോട്ട് നിരോധനം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ അടുത്തയാഴ്ച മുതൽ നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടിയതായിട്ടാണ് ഈ ബാങ്കിലെ കണക്കുകൾ പറയുന്നത്. അതായത് 2016 നോട്ട് നിരോധനം വരുന്നു. 2015-16 കരുവന്നൂർ ബാങ്കിലെ മൊത്തം ഡിപ്പോസിറ്റ്, മൊത്തം നിക്ഷേപം എന്നത് 405.51 കോടി രൂപയാണ് ബാങ്കിൻ്റെ കണക്കുകൾ അനുസരിച്ച്. പക്ഷേ 2016 നവംബറിൽ നോട്ട് നിരോധനം വരുന്നു. ആ വർഷം, അതായത് 2016-2017 സാമ്പത്തിക വർഷം, കരുവന്നൂർ ബാങ്കിൻ്റെ മൊത്തം ഡെപ്പോസിറ്റ് 501 കോടി രൂപയായി ഉയരുന്നു. ആ ഒരൊറ്റ സാമ്പത്തിക വർഷം മാത്രം കരുവന്നൂർ ബാങ്കിൻ്റെ നിക്ഷേപത്തിലുണ്ടായിരിക്കുന്ന വളർച്ച 97 കോടി രൂപയാണ്. ഇത് അസാധാരണമായ ഒരു വളർച്ചയാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം 2017-2018 തൊട്ടടുത്ത സാമ്പത്തിക വർഷം തന്നെ ഈ 96 കോടി രൂപയും നിക്ഷേപിച്ച 96 കോടി രൂപയും പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബാങ്കിൻ്റെ മൊത്തം ഡെപ്പോസിറ്റ് 405 കോടി രൂപയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. അതായത് നോട്ടു നിരോധനത്തോടുകൂടി കള്ളപ്പണം മുഴുവൻ 96 കോടി രൂപയുടെ കള്ളപ്പണം ഇവിടെ കരുവന്നൂർ ബാങ്കിലേക്ക് വരികയും അത് തൊട്ടടുത്ത വർഷം തന്നെ പിൻവലിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. മാത്രമല്ല 2018-2019 340 കോടി രൂപയായി വീണ്ടും ഈ സഹകരണ ബാങ്കിൻ്റെ നിക്ഷേപം കുറഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത വർഷം 2021 ഈ ബാങ്കിൻ്റെ മൊത്തം ഡെപ്പോസിറ്റ് 301 കോടി രൂപയായി വീണ്ടും കുറയുന്നു. അതായത് ആ വർഷമാണ് ഈ ബാങ്ക് വിവാദത്തിലേക്ക് വരുന്നത്. ആ വർഷം നിക്ഷേപ തട്ടിപ്പ് സംബന്ധിക്കുന്ന ചില പരാതികൾ പുറത്തുവരുന്നു. ഈ പരാതികൾ വന്നയുടൻ ബാങ്ക് തകരും എന്ന് മനസ്സിലാക്കിയ CPIM ബന്ധപ്പെട്ട നേതാക്കളുടെ നിക്ഷേപം അടക്കം പിൻവലിക്കപ്പെട്ടു എന്ന് വേണം ഈ കാലഘട്ടത്തിൽ കരുതാൻ. 340 കോടിയിൽ നിന്ന് 301 കോടി രൂപയായി വീണ്ടും കുറയുന്നു. CPIM സംസ്ഥാന നേതാക്കളുടെ അടക്കം വലിയ നിക്ഷേപങ്ങൾ ഈ ബാങ്കിലുണ്ടായിരുന്നു. ഇത് ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ് എന്നറിയുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ CPIM നേതാക്കളുടെ അല്ലെങ്കിൽ CPIM ബന്ധപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 5 വർഷം കൊണ്ട്, 2016 മുതൽ 2022 വരെ 5 വർഷം കൊണ്ട് ഈ ബാങ്കിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്ന തുക ഏതാണ്ട് 200 കോടി രൂപയാണ്. അതായത് ഈ 200 കോടി രൂപയാണ് ബാങ്കിനെ വലിയൊരു തകർച്ചയിലേക്ക് തള്ളിവിട്ടത്. ഈ 200 കോടി രൂപയുടെ നിക്ഷേപം പിൻവലിക്കാനാണ് ബാങ്കിനെ ഒരു വലിയ തകർച്ചയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. അപ്പോഴും
സാധാരണക്കാരുടെ പണമാണ് ഇനിയും കിട്ടാനുള്ളത്. സി പി ഐ എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് നോട്ട് നിരോധനം വന്നതോടുകൂടി സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടക്കാരുടെയും കള്ളപ്പണം വെളുപ്പിക്കാനായി നിയമവിരുദ്ധമായ ബാങ്ക് ഉപയോഗിക്കുന്നു. ബാങ്ക് തകരും എന്ന സൂചനകൾ ലഭിച്ചതോടുകൂടി ആദ്യം തന്നെ സി പി ഐ എം നേതാക്കളുടെയും അനുഭാവികളുടെയും നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നു. സാധാരണക്കാര ആയ ആളുകളുടെ സാധാരണക്കാരായ നിക്ഷേപകരുടെ നിക്ഷേപം വെള്ളത്തിലാവുകയും ചെയ്തു. ഇതാണ് സി പി ഐ എമ്മുകാരുടെ ധനഭാര്യ അല്ലെങ്കിൽ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ നിക്ഷേപം പിടിച്ചു വാങ്ങുകയും അത് തട്ടിച്ചുകൊണ്ട് ഈ ഭരണസമിതി തടിച്ചു കൊഴുക്കുകയും പാവപ്പെട്ടവൻ ഇന്നും ചികിത്സയ്ക്ക് പണമില്ലാതെ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ കിടക്കുമ്പോഴും ചികിത്സയ്ക്ക് പണമില്ലാതെ പരാതി പറയേണ്ട അല്ലെങ്കിൽ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയിലുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.